1898 ഫെബ്രുവരി 22-ന് കാരൂർ ഏറ്റുമാനൂരിൽ ജനിച്ചു. കാരൂർ എന്നത് വീട്ടുപേരാണ്. 7ാം ക്ലാസ് പാസ്സായ ശേഷം സർക്കാർ സ്കൂളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. കരുനാഗപ്പള്ളിയിൽ അധ്യാപക സമാജത്തിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഇക്കാരണത്താൽ പിരിച്ചുവിട്ടപ്പെട്ടെങ്കിലും പിന്നീട് അദ്ദേഹത്തെ തിരിച്ചെടുത്തു. 1945-ൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥാപിക്കുന്നതിൽ നേതൃത്വം വഹിച്ചു. സംഘം രജിസ്റ്റർ ചെയ്ത 1945 മുതൽ 1965 വരെ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പൂവമ്പഴം, മരപ്പാവകൾ, പിശാചിൻ്റെ കുപ്പായം, 10 കഥകൾ, രഹസ്യം, കാരൂർ കഥകൾ, അമ്പലപ്പറമ്പിൽ, ഒരു പിടി മണ്ണ്, മീൻകാരി, സ്മാരകം, തൂപ്പുകാരൻ, കൊച്ചനുജത്തി, അസ്ട്രോളജർ, ഗൃഹനായിക, മേൽവിലാസം, ഇരുട്ടിൽ, കഥയല്ല, തേക്കുപാട്ട്, കരയിക്കുന്ന ചിരി, കഥാകൗതുകം, തിരഞ്ഞെടുത്ത കഥകൾ 2 ഭാഗങ്ങൾ, മോതിരം, ഈ സഹായത്തിൽ ചരടുണ്ട് എന്നിവയാണ് കാരൂരിൻ്റെ കഥാസമാഹാരങ്ങൾ. ഹരി, ഗൗരി, പഞ്ഞിയും തുണിയും എന്നീ 3 നോവലുകളും അപ്പൂപ്പൻ എന്ന നാടകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കാരൂരിൻ്റെ ബാലകഥകൾ 5 കടലാസ്, എന്നെ രാജാവാക്കണം, ആനക്കാരൻ, അഴകനും പൂവാലിയും, ബാലചന്ദ്രൻ, രാജകുമാരിയും ഭൂതവും, സമ്മാനം, ഓലയും നാരായവും, ഭൃത്യൻ, മൺമയിൽ എന്നിവയാണ് കാരൂരിൻ്റെ ബാലസാഹിത്യ കൃതികൾ. 5 കടലാസ് സിനിമയാക്കപ്പെട്ടിട്ടുള്ളതാണ്. 1960-ൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു. ബാലസാഹിത്യത്തിൽ ഇന്ത്യാ ഗവൺമെൻറ്റിൻ്റെ സമ്മാനങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. 1975 സെപ്റ്റംബർ 30-ന് കാരൂർ ഈ ലോകത്തോട് വിട പറഞ്ഞു. പ്രശസ്ത കഥാകാരി ബി സരസ്വതി അമ്മയും ബി ലീലയുമാണ് കാരൂരിൻ്റെ മക്കൾ. ജീവിതത്തിൽ ലാളിത്യവും ദിഷണതയിൽ ഔന്നിത്യവും പുലർത്തിയ ശ്രീ കാരൂർ നീലകണ്ഠപ്പിള്ള മലയാളവും മലയാളികളും നിലനിൽക്കുന്നിടത്തോളം കാലം കാരൂർ എന്ന പേര് മറക്കില്ല.